ടു മൈ ചാനൽ. ഞാൻ അടിപൊളി ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോയാ ചങ്ക്സ് കൊണ്ടൊരു മഞ്ചൂരിയൻ ആണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഞ്ചൂരിയൻ ആണ്. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂട്ടത്തിലും ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിൻ്റെ കൂട്ടത്തിലും എല്ലാത്തിനും കൂട്ടിലും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സോയാ ചങ്ക്സ് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം സോയാ ചങ്ക്സ് എണ്ണയുള്ളത് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നൊന്ന് തിളച്ചോട്ടെ. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം തണുത്ത് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഈ വെള്ളവും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. 2 teaspoon പ്ലെയിൻ ഫ്ലോർ ഇട്ട് കൊടുത്തു. കോൺഫ്ലോർ 1 teaspoon കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിപ്പോ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാവേ. സോയാ മഞ്ചൂരിന് വേണ്ടിയില് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ അത് ഫുൾ എടുക്കാം, അല്ലെങ്കിൽ 1/2 ക്യാപ്സിക്കം എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 സവാള ചെറുതായിട്ട് ചോപ്ഡായിട്ട്, ഇതും ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, 1 teaspoon വെളുത്തുള്ളിയും 1/2 teaspoon ഇഞ്ചി, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ നിറമായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാവേ. നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ക്രിസ്പി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാവേ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വറുത്ത് പോരാവേ. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെയാണ് കറി വെക്കുന്നത്. ഗോൾഡൻ നിറമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാവേ. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ആദ്യം ഇട്ട് കൊടുത്തു. നമ്മുടെ ജിഞ്ചർ അതും ഇട്ട് കൊടുത്തു. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഇട്ട് കൊടുക്കാണ്. നമ്മൾ ക്യാപ്സിക്കും സവാളയും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 teaspoon ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം ഡാർക്ക് സോയാ സോസ് ആണ്. ഇതിപ്പോൾ നമുക്ക് സാധാരണ സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 teaspoon ചേർത്ത്, ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഞാനൊരു 1/2 teaspoonേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടൊമാറ്റോ സോസ് 2 teaspoon ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ 1 teaspoon കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് കലക്കി ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. സോയാ ചങ്ക്സ്, വറുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ഗ്രേവി ഞാൻ ഇടുന്നില്ല, ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ഇടാം. 1/2 teaspoon വിനീഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത്. അപ്പൊ നമ്മുടെ മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം.